ഹായ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് വളരെ കുറച്ച് കറി മാത്രം വെച്ചിട്ട് എങ്ങനെ ഒരുപാട് ചോറുണ്ടാകും, അങ്ങനെ ആ ഉള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം. രണ്ട് കോഴിമുട്ടയുടെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ സവാള ഇട്ടിട്ട് വേണം ഈ ഓംലെറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സവാള അരിയ. തൊണ്ടം തൊണ്ടം അറച്ചും പുറച്ചും അരിഞ്ഞിടുക. ഇപ്പോൾ നമ്മൾ മുട്ട എല്ലാം ഏകദേശം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ പാനിനകത്തോട്ട്. പാൻ ചൂടായിരിക്കുകയാണ്. ഇത് കരിയാതെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. നമ്മൾ അതിൻ്റെ മുകളിൽ ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കണം. ശകലം മതി കേട്ടോ, ശകലം. നമ്മൾ ആ മുട്ട തിരിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ കരിയാതെ എടുത്താലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ടയും ചോറും എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് എങ്ങനെ കഴിക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി നമ്മൾ അടുത്തായിട്ട് കുറച്ച് തൈര് എടുത്തിട്ട് ഈ ചോറിനകത്ത് ഇങ്ങനെ ഒഴിക്കുക. മൊത്തം ചോറിനകത്ത് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് മുളക് പൊടി എടുത്ത് ഈ തൈരിൻ്റെ മുകളിലിടുക. ശകലം മതി, ഒരുപാട് വേണ്ട. അതിനുശേഷം കുറച്ച് ഉപ്പ്. ഉപ്പ് കൂടിപ്പോൾ വരുത്, വീണ്ടും ചോറിടേണ്ടി വരും. എന്നിട്ട് ഇത് മൊത്തത്തിൽ നമ്മൾ കുഴയ്ക്കണം. ഇപ്പോൾ ഒരുപാട് ചോറുണ്ട്, ഇത്രയും ചോറുണ്ണാൻ പറ്റും. കാരണം അന്യായ ടേസ്റ്റാണിത്. ഇത് മൊത്തത്തിൽ കുഴയ്ക്കുക. ഇങ്ങനെ കുഴച്ചിട്ട് ശകലം കൂടെ മുളക് പൊടി വേണം. ഏകദേശം കുഴഞ്ഞിട്ടുണ്ട്.
ഇതിപ്പോ കുഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിങ്ങനെ ഇച്ചിരി നോക്കണം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. മുട്ട എടുക്കുക, ചോറിനകത്ത് ഇങ്ങനെ വെക്കുക. നല്ലൊരു ഇത് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അടിപൊളിയല്ലേ? ഹലോ അമ്മാ, സൂപ്പർ. അപ്പൊ നമ്മുടെ ചോറുണ്ട് കഴിയാറായിരിക്കുകയാണ്. നമ്മള് രണ്ട് പാത്രം ചോറ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് വീണ്ടും ഒരു ചാണാപ്പുളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.